ഇപ്പോൾ പിവറ്റ് എലമെൻ്റ് നമ്മൾ കണ്ടുപിടിച്ചു. പിവറ്റ് എലമെൻ്റ് എന്ന് പറയുന്ന ഫോർ ആണ്, അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അടുത്തത് ഇനിയാണ് നമ്മൾ ഐട്രേഷൻ ചെയ്യുന്നത്. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസിസിനകത്ത് എസ് വണ്ണും എസ് ടുവുമാണ്, അതിൽ നിന്ന് എസ് ടുവിനെ ലീവ് ചെയ്തിട്ട് അവിടെ ആര് വരണം, എക്സ് വൺ വരണം. വെറുതെ അങ്ങ് വരില്ല, നമ്മളിപ്പോൾ വെറുതെ എസ് വൺ ടുവിന് പകരം എക്സ് വൺ അങ്ങ് എഴുതി വെക്കാൻ പറ്റില്ല. അപ്പോൾ എഴുതി അങ്ങനെ നമ്മൾ ബേസിസിനകത്ത് മാറ്റുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ റോയിലും ഈ രണ്ട് റോയിലും കുറച്ച് ചേഞ്ചുകൾ വരും. ഇപ്പോൾ ചേഞ്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളിവിടെ നോക്കിക്കേ, എസ് വണ്ണും എസ് ടു എന്ന് പറയുന്നത് ബേസിസിനകത്തെ വേരിയബിൾസ് ആണ്. ആ എസ് വണ്ണിൻ്റെ കോയിഫിഷ്യൻസ് ഒന്ന് നോക്കിക്കേ, 1 0. അതുപോലെ എസ് ടുവിൻ്റെതോ 0 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റേഴ്സാണ് അല്ലേ. അപ്പോൾ ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബേസിസിനകത്തെ വേരിയബിൾ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റേഴ്സ് ആയിരിക്കണം. തിരിച്ച് ടേബിളിനകത്ത്, സിംപ്ലക്സ് ടേബിളിനകത്ത് യൂണിറ്റ് വെക്റ്റേഴ്സ് ആണെങ്കിൽ അതെവിടെ ഉണ്ടായിരിക്കും, ബേസിസിനകത്ത് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ബേസിസിനകത്തുള്ള വേരിയബിൾസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോയിഫിഷ്യൻസ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റേഴ്സ് ആയിരിക്കും. തിരിച്ച് യൂണിറ്റ് വെക്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെവിടെയും ഉണ്ടായിരിക്കും, ബേസിസിനകത്തും ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് വൺ എന്ന് പറയുന്നത് ബേസിസിനകത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ എക്സ് വണ്ണിൻ്റെ കോയിഫിഷ്യൻസ് എങ്ങനെ മാറണം, യൂണിറ്റ് വെക്റ്ററാക്കി മാറ്റണം. അതാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി. ഇതുവരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇനി അടുത്ത ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ബുദ്ധിമുട്ട് വേറൊന്നുമല്ല, ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് മനസ്സിൽ വിചാരിക്കേണ്ട. നമ്മൾ പറയുന്ന കാര്യം പിവട്ട് എലമെൻ്റ് വരെ നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പിൽ ഈ പിവട്ട് എലമെൻ്റ് ആരാണോ, ഏത് ഹൈഡ്രേഷനിലായാലും പിവട്ട് എലമെൻ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിവട്ട് എലമെൻ്റ് ആരാണോ ആ വാല്യൂവിനെ 1 ആക്കുക. പിവട്ട് എലമെൻ്റ് ആരാണോ ആ വാല്യൂവിനെ എന്താക്കുക, 1 ആക്കുക. അപ്പോൾ 4 ആണ് ഇവിടുത്തെ പിവട്ട് എലമെൻറ്റ്. അതിനെ 1 ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്തല്ല 1 ആക്കാനുള്ളത്, ഡിവൈഡ് ചെയ്ത് 1 ആക്കുക. മനസ്സിലായോ? അപ്പോൾ 4 ആണ് നമ്മുടെ പിവട്ട് എലമെൻ്റ് എന്ന് പറയുന്നത്. ഏതാണോ പിവട്ട് എലമെൻ്റ് വരുന്നത് അതേ നമ്പർ കൊണ്ട്, അതേ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായി, 1 ആയി. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിവട്ട് എലമെൻ്റ് ആരാണോ ആ വാല്യൂവിനെ അതേ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ ഈ പിവട്ട് എലമെൻറ്റിൽ മാത്രം ചെയ്താൽ പോരാ. എവിടെ നിന്ന് ചെയ്യണം, എക്സ് ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നുണ്ട്, ഈ 12 മുതൽ ഈ റോ മുഴുക്കി ചെയ്യണം. ഏതുവരെ, S2 വരെ. എക്സ് ബിയുടെ വാല്യൂ തൊട്ട് S2ൻ്റെ വാല്യൂ വരെ ചെയ്യണം, തീറ്റയിൽ കയറി ചെയ്യരുത്. മനസ്സിലായോ? XB യുടെ വാല്യൂ തൊട്ട്, CB യിലും ചെയ്യരുത്, XB യുടെ വാല്യൂ തൊട്ട് S2ൻ്റെ വാല്യൂ വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചെയ്യുന്ന ഇതിനെ റോ ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. റോയിലുള്ള ഓപ്പറേഷനാണ്, ആ റോ ഓപ്പറേഷൻ ചെയ്യണം. ഇപ്പോൾ പിവട്ട് എലമെൻറ്റിനെ 1 ആക്കണം. ആ പിവട്ട് എലമെൻറ്റിനെ 1 ആക്കണമെന്നുണ്ടെങ്കിൽ ഏതാണോ പിവട്ട് എലമെൻറ്റ് അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ 4ന് പകരം 3 ആണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 5 ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അടുത്തത് നമ്മൾ S1 ഫസ്റ്റ് വേരിയബിളിന് മാറ്റമില്ല, S1 തന്നെ. അടുത്ത S2 ഉണ്ടോ, ഇല്ല. S2ന് പകരം ആരാ അവിടെ, X1 ആണ്. അപ്പോൾ X1. അടുത്തത് കോയിഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾസ് ഇൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്, CB ആണല്ലോ. S1ൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. എവിടെയുള്ള, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്തുള്ളത്. അത് നേരത്തെ പറഞ്ഞതല്ലോ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് S1ൻ്റെ വാല്യൂ എന്ന് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്ന 0 തന്നെയാണ്. അപ്പോൾ അത് വാല്യൂ ചേഞ്ച് ഇല്ല, 0 തന്നെ. ഇനി X1ൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കണം. X1ൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആരാ, X1ൻ്റെ കോയിഫിഷ്യൻറ്റ് ദറ്റ് ഈസ് 7 ആണ്. കണ്ടോ, അപ്പോൾ 7 ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ചേഞ്ച് വരുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റിക്കൊടുക്കണം. അപ്പോൾ CB വാല്യൂസ് ദറ്റ് ഈസ് 7. ഇനി അടുത്തതാണ് റോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ പിവട്ട് എലമെൻറ്റ് നമുക്ക് സെക്കൻഡ് റോയിലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ സെക്കൻഡ് റോയാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത്, അതിന് ശേഷം മാത്രമേ ഫസ്റ്റ് റോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
പിവറ്റ് എലമെൻ്റ് ഏത് റോയിലാണോ വരുന്നത് അതേ റോയാണ് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ പിവറ്റ് എലമെൻ്റ് ഉള്ള റോയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്താ റോ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? പിവറ്റ് എലമെൻറ്റിനെ വണ്ണാക്കണം. വണ്ണാക്കണമെങ്കിൽ എത്രയാണോ പിവറ്റ് എലമെൻറ്റ് അതേ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എവിടെ തൊട്ട് ചെയ്യണം? എക്സ് ബിയുടെ വാല്യൂ തൊട്ട് ചെയ്യണം. എക്സ് ബിയുടെ വാല്യൂ, ഇവിടുത്തെ വാല്യൂ എത്രയാ? 12 ആണ്. അപ്പോൾ 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12 ÷ 4. മനസ്സിലായോ? അപ്പോൾ 12 ÷ 4, ഞാൻ നിങ്ങൾ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു റഫ് പേപ്പറോ ബുക്കോ എടുത്ത് വെച്ചിട്ട് അത് ഡിവൈഡ് ചെയ്ത് നോക്കി ആൻസർ വേണം എഴുതാൻ. 12 ÷ 4 എത്രയാ? 3. ആ വാല്യൂ വേണം ഇവിടെ എഴുതാൻ, അല്ലാതെ ഡിവിഷനൊന്നും എഴുതി വെക്കരുത്. 3. അടുത്തത് 4 ÷ 4, അത് 1. കണ്ടോ, പിവറ്റ് എലമെൻറ്റ് 1 ആയത് കണ്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ റോ എക്സ് ബിയുടെ വാല്യൂ തൊട്ട് എല്ലാ വാല്യൂസിനെയും എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ പിവറ്റ് എലമെൻ്റ് ആരാണോ അതേ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എവിടം തൊട്ട്? എക്സ് ബിയുടെ വാല്യൂ തൊട്ട് S2 വാല്യൂ വരെ ഈ പറയുന്ന റോ ഓപ്പറേഷൻ ചെയ്യണം. അടുത്ത വാല്യൂ 3 ആണ്. 3 ÷ 4 ഉണ്ടോ, ഫ്രാക്ഷൻസ് വരും ഇതിനകത്ത്. അടുത്ത വാല്യൂ 0. 0 ÷ 4 0 ÷ 4 = 0. അടുത്തത് 1 ÷ 4 1 ÷ 4 = 1/4. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. പിവറ്റ് എലമെൻറ്റിനെ 1 ആക്കുന്ന റോ ഇങ്ങനെ ചെയ്തു. അപ്പോൾ പിവറ്റ് എലമെൻറ്റ് ആരാണോ അതേ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ചെയ്യേണ്ടത് എവിടം തൊട്ട് ചെയ്യണം? എക്സ് ബിയുടെ വാല്യൂ തൊട്ട് എത്ര വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസിന് എല്ലാത്തിനും ചെയ്യണം. മനസ്സിലായോ ഇത്?